പ്രതിരോധ മേഖലയിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് ഇവയാണ്. നമ്പർ വൺ, ശത്രു രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പുമായി ഇന്ത്യ ഫ്രാൻസ് സംയുക്ത സൈനികാഭ്യാസമായ സ്കൈറോസ് വരുന്നു. നമ്പർ ടു, ഇന്ത്യൻ നാവികസേനയുടെ നിരീക്ഷണ ശക്തി വർദ്ധിപ്പിക്കാൻ 10 ഷിപ്പ്ബോൺ ഡ്രോണുകൾ എത്തുന്നു. നമ്പർ ത്രീ, സിയാച്ചിൻ ഹിമപ്പരപ്പ് പാകിസ്ഥാൻ കയ്യിൽ അകപ്പെടാതിരുന്നതിൽ പ്രധാന പങ്കുവഹിച്ച കേണൽ നരേന്ദ്രകുമാർ അന്തരിച്ചു. നമ്പർ ഫോർ, ഇന്ത്യൻ അതിർത്തിയിൽ സംഘർഷം സൃഷ്ടിക്കുന്ന ചൈനയ്ക്കെതിരെ നിയമനിർമ്മാണവുമായി അമേരിക്ക. ഇന്ത്യൻ വ്യോമസേനയുടെ ഗോൾഡൻ ആരോ സ്ക്വാഡ്രോണുമായുള്ള സംയുക്ത അഭ്യാസത്തിൽ പങ്കെടുക്കാൻ ഫ്രഞ്ച് വ്യോമസേനയുടെ 4 റാഫേൽ പോരാളികൾ ഈ മാസം ഇന്ത്യയിലെത്തും. ജനുവരി 19-നും 25-നും ഇടയിൽ രാജസ്ഥാനിലെ മരുഭൂമിയിൽ സൈനിക അഭ്യാസങ്ങളും ആകാശ വ്യായാമങ്ങളും ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടെന്ന് പ്രതിരോധ വകുപ്പിലെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഫ്രഞ്ച് വ്യോമസേനയുടെ റാഫേലുകളോടൊപ്പം എയർബസ് A330 മൾട്ടിറോൾ ടാങ്കർ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് ആകാശത്ത് ഇന്ധനം നിറയ്ക്കുന്നതിന് റാഫേലുകളെ അനുഗമിക്കും. ഇന്ത്യയിൽ എത്തുന്നതിന് മുൻപ് ഓസ്ട്രേലിയൻ വ്യോമസേനയുമായും ഈ റാഫേൽ യുദ്ധവിമാനങ്ങൾ സംയുക്ത പരിശീലനങ്ങളിൽ ഏർപ്പെടും. രാജസ്ഥാനിലെ പൊക്രാനിലെ വ്യോമസേനയുടെ ഫയറിംഗ് റേഞ്ചിലാണ് സ്കൈറോസ് എന്ന പേര് നൽകിയിരിക്കുന്ന ഈ സംയുക്ത സൈനികാഭ്യാസം നടക്കുക. റഡാറുകളും ശത്രു സൈനികരും ഉൾപ്പെടെയുള്ള ലക്ഷ്യങ്ങൾ ഇല്ലാതാക്കാനുള്ള വ്യോമസേനയുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനും പൈലറ്റുമാരെ പരിശീലിപ്പിക്കാനുമാണ് ഈ സംയുക്ത സൈനികാഭ്യാസം വഴി ഇരു രാജ്യങ്ങളും ലക്ഷ്യം വയ്ക്കുന്നത്. സംയുക്ത വ്യായാമങ്ങളിൽ പരസ്പര പ്രവർത്തനക്ഷമത, മരുഭൂമിക്ക് മുകളിലൂടെയുള്ള പറക്കൽ, ഒംനിറോൾ പോരാളികളുടെ മാനുവറബിലിറ്റി എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. കിഴക്കൻ ലഡാക്കിലെ സംഘർഷങ്ങൾക്ക് ശേഷവും ചൈനയുടെയും പാകിസ്ഥാൻ വ്യോമസേനയുടെയും സംയുക്ത അഭ്യാസങ്ങൾ ഇന്ത്യയുടെ പടിഞ്ഞാറൻ അതിർത്തിക്ക് സമീപം നടന്നതിനും ആഴ്ചകൾക്ക് ശേഷമാണ് ഈ സൈനികാഭ്യാസം ഇന്ത്യ നടത്തുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ റാഫേൽ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടുന്ന ആദ്യത്തെ സംയുക്ത അഭ്യാസമായിരിക്കും സ്കൈറോസ് അഭ്യാസം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ് ഈ സംയുക്ത സൈനികാഭ്യാസമെന്ന് മുതിർന്ന ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥൻ പറഞ്ഞു. 59,000 കോടി രൂപ ചെലവിൽ ഇന്ത്യയും ഫ്രാൻസുമായുള്ള കരാർ പ്രകാരം 36 റാഫേൽ വിമാനങ്ങളിൽ 11 ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. 7 പോരാളികളെ കൂടി ദസാൾട്ട് ഇന്ത്യക്ക് കൈമാറിയെങ്കിലും അവ നിലവിൽ ഫ്രാൻസിലെ ഇന്ത്യൻ വ്യോമസേന പൈലറ്റുമാരെ പരിശീലിപ്പിക്കാൻ ഉപയോഗിക്കുകയാണ്. 3 യുദ്ധവിമാനങ്ങളുടെ 3 ബാച്ച് ജനുവരി 27 ഇന്ത്യയിലെത്തും. ഫ്രഞ്ച് വ്യോമസേനയുടെ 4 പോരാളികൾക്കും എയർബസ് A330 MRTTക്കുമൊപ്പം ഒരുമിച്ച് പറക്കാൻ 3 ഇന്ത്യൻ റാഫേൽ ജെറ്റുകളാണ് ഉപയോഗിക്കാൻ സാധ്യതയെന്ന് ഇന്ത്യൻ വ്യോമസേനയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു. 6 എയർബസ് A330 മൾട്ടിറോൾ ട്രാൻസ്പോർട്ട് ടാങ്കർ വിമാനങ്ങൾ സ്വന്തമാക്കാനുള്ള ഫ്രഞ്ച് നിർദ്ദേശവും ഇന്ത്യ പരിഗണിക്കുന്നുണ്ട്. ഈ മിഡ് എയർ റീഫ്യൂലറിനെ പൂർണ്ണമായും ഒരു ടാങ്കറായും എയർ ആംബുലൻസ് ആയും ഉപയോഗിക്കാൻ കഴിയും. ഒരേ സമയം 260 ആളുകളെ കയറ്റാനും കാർഗോ എയർക്രാഫ്റ്റ് ആയും എയർബസ് 330 ഉപയോഗിക്കാൻ കഴിയും. ഐക്യരാഷ്ട്രസഭയിലും മറ്റിടങ്ങളിലും ഇന്ത്യയുടെ ഏറ്റവും വിശ്വസനീയവും സ്ഥിരവുമായ പിന്തുണ രാജ്യമാണ് ഫ്രാൻസ്. 1998 ആണവ പരീക്ഷണം ഇന്ത്യ നടത്തിയപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിലെ 5 സ്ഥിരമംഗങ്ങളിൽ ഫ്രാൻസ് മാത്രമാണ് ഇന്ത്യക്കെതിരായ ഉപരോധത്തെ വിമർശിക്കുകയും ഇന്ത്യയെ പിന്തുണയ്ക്കുകയും ചെയ്തത്. അടുത്ത അപ്ഡേറ്റ് നോക്കാം. അമേരിക്കയിൽ നിന്ന് 2 പ്രെഡേറ്റർ ഡ്രോണുകൾ ലീസിനെടുത്തതിനു ശേഷം ഇന്ത്യൻ നാവികസേന ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലെ നിരീക്ഷണ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി 10 ഷിപ്പ്ബോൺ ഡ്രോണുകൾ അടിയന്തരമായി സ്വന്തമാക്കാൻ പോകുന്നു. ഇതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ നാവികസേന പ്രതിരോധ മന്ത്രാലയത്തിന്റെ മുന്നിൽ അടിയന്തര ആവശ്യമായി വെച്ച നിർദ്ദേശം പ്രകാരം 1,300 കോടി രൂപയ്ക്ക് 10 നേവൽ ഷിപ്പ്ബോൺ അൺമാൻഡ് ഏരിയൽ സിസ്റ്റങ്ങൾ വാങ്ങുമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. നാവികസേന ഈ ഡ്രോണുകൾ ബൈ ഗ്ലോബൽ വിഭാഗത്തിൽ ഒരു ഓപ്പൺ ബിഡ് വഴി സ്വന്തമാക്കുകയും ഉടൻ തന്നെ നിരീക്ഷണത്തിനും രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾക്കുമായി യുദ്ധക്കപ്പലുകളിൽ വിന്യസിക്കുകയും ചെയ്യും. നാവികസേനയുടെ പദ്ധതികൾ അനുസരിച്ച് ഡ്രോണുകൾ സേനയുടെ യുദ്ധക്കപ്പലുകളിൽ വിന്യസിക്കുമെന്നും ചൈനക്കാരുടെയും ഇന്ത്യൻ പ്രദേശത്തെ ചുറ്റുപാടുമുള്ള മറ്റെതിരാളികളുടെയും പ്രവർത്തനങ്ങൾ കണ്ടെത്താൻ ഈ ഡ്രോണുകൾ ഇന്ത്യൻ നേവിയെ സഹായിക്കുമെന്നും സൈനിക വക്താക്കൾ പറഞ്ഞു. മഡഗാസ്കർ മുതൽ മലാക്ക കടലിടുക്ക് വരെയുള്ള രാജ്യത്തിന്റെ താൽപര്യ മേഖലകളിൽ നിരീക്ഷണം വ്യാപിപ്പിക്കുന്നതിനായി അമേരിക്കയിൽ നിന്ന് സീ ഗാർഡിയൻ ഡ്രോണുകൾ സ്വന്തമാക്കാനുള്ള പദ്ധതിയും ഇന്ത്യൻ നാവികസേനയ്ക്കുണ്ട്. നവീകരണ പരിപാടിയുടെ ഭാഗമായി നാവികസേന നിലവിലുള്ള ഡ്രോണുകൾ നവീകരിക്കുന്നുണ്ട്. ഇത് പ്രതിരോധ മന്ത്രാലയത്തിൽ അടുത്തിടെ ചർച്ച ചെയ്തിരുന്നു. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നിരീക്ഷണം നടത്താൻ ഇന്ത്യൻ നാവികസേന 2 അമേരിക്കൻ പ്രെഡേറ്റർ ഡ്രോണുകൾ US നിന്നും ലീസിനെടുത്തിട്ടുണ്ട്. 30 മണിക്കൂറിലധികം നിരീക്ഷണം നടത്താൻ കഴിവുള്ള ഈ ഡ്രോണുകൾ ഇന്ത്യൻ നാവികസേനയുടെ INS രാജാലി എയർബേസിൽ നിന്നാണ് പ്രവർത്തിക്കുന്നത്.
പറയുന്നത്. രണ്ട് പ്രിഡേറ്റർ ഡ്രോണുകൾ നവംബർ പകുതിയോടാണ് ഇന്ത്യയിലെത്തിയത്. ഇവ നവംബർ 3-ാം വാരത്തിൽ ഇന്ത്യൻ നാവികസേനയിൽ പ്രവർത്തനമാരംഭിച്ചു. അമേരിക്കൻ വെണ്ടറുമായുള്ള ലീസ് കരാർ പ്രകാരമാണ് ഇന്ത്യൻ നാവികസേന ഈ ഡ്രോണുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇടപാടിന്റെ ഭാഗമായി പ്രിഡേറ്റർ ഡ്രോണുകൾ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരെ നയിക്കാൻ വെണ്ടർ ഒരു ടീമിനെ വിന്യസിച്ചിട്ടുമുണ്ട്. അടുത്ത അപ്ഡേറ്റ് നോക്കാം. സിയാച്ചിൻ ഹിമപ്പരപ്പ് പാകിസ്ഥാൻ കയ്യിൽ അകപ്പെടാതിരുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച കേണൽ നരേന്ദ്രകുമാർ അന്തരിച്ചു. സൈനിക വൃത്തങ്ങളിൽ ബുൾ അഥവാ കാളക്കൂറ്റൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഇദ്ദേഹത്തെ നരേന്ദ്ര ബുൾകുമാർ എന്നാണ് വിളിച്ചിരുന്നത്. മനുഷ്യൻ കയറാൻ ഭയപ്പെട്ടിരുന്ന സിയാച്ചിൻ ഹിമപ്പരപ്പ് സന്ദർശിച്ച് അതിന്റെ തന്ത്രപരമായ പ്രാധാന്യം സൈനിക നേതൃത്വത്തെ അറിയിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച സൈനികനാണ് ഇദ്ദേഹം. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കാരണം ആർമീസ് റിസർച്ച് ആൻഡ് റെഫറൽ ഹോസ്പിറ്റലിൽ വെച്ചാണ് അദ്ദേഹം അന്തരിച്ചത്. കേണൽ നരേന്ദ്രകുമാർ സിയാച്ചിൻ ഹിമപ്പരപ്പിൽ നടത്തിയ അന്വേഷണം കാരണമാണ് ഇന്ത്യൻ സേന 1984 ഓപ്പറേഷൻ മേഘദൂത് ആരംഭിച്ചത്. സിയാച്ചിനിലെ മഞ്ഞ് നിറഞ്ഞ ഉയരങ്ങൾ പിടിക്കാൻ നടത്തിയ ഈ ഓപ്പറേഷൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് 10,000-ക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഈ ഭാഗങ്ങൾ പാകിസ്ഥാന്റെ കയ്യിൽ അകപ്പെടുമായിരുന്നു. ഒരു ജർമ്മൻ പര്യവേഷകൻ നരേന്ദ്രകുമാറിന് കാണിച്ചു കൊടുത്ത വടക്കൻ കാശ്മീർ അടങ്ങുന്ന അമേരിക്കൻ മാപ്പാണ് അദ്ദേഹത്തിന്റെ സിയാച്ചിൻ മിഷന് തുടക്കം കുറിച്ചത്. ലൈൻ ഓഫ് ആക്ച്വൽ കൺട്രോൾ ആദ്യം വിചാരിച്ചതിനേക്കാൾ കിഴക്കോട്ടായിരുന്നു എന്ന് കണ്ട അദ്ദേഹം ഇത് നേരെ തന്റെ മേലുദ്യോഗസ്ഥന് അയച്ചു കൊടുത്തു. ഇതുകൂടാതെ ഈ ഭാഗത്തേക്ക് സന്ദർശനം നടത്താനുള്ള അനുവാദവും അദ്ദേഹം വാങ്ങി. പെർപാഞ്ചാൽ മലനിരകൾ, ഹിമാലയം, സൻസ്കർ, ലഡാക്ക്, സൾട്ടോറോ, കാരക്കോറം, അഖിലെന്നീ 7 മലനിരകൾ സാഹസികമായി താണ്ടി രഹസ്യ വിവരങ്ങൾ ശേഖരിച്ച കേണൽ നരേന്ദ്രകുമാറും സംഘവും സിയാച്ചിൻ പിടിച്ചെടുക്കാൻ പാകിസ്ഥാൻ തന്ത്രം മെനയുന്നതായി മനസ്സിലാക്കി. ഇതറിഞ്ഞ ഇന്ത്യൻ സൈന്യം സിയാച്ചിൻ കേന്ദ്രീകരിച്ച് 2 മുതൽ 3 മാസം വരെ നീണ്ടു നിൽക്കുന്ന ലോങ് റേഞ്ച് പെട്രോളുകൾ ആരംഭിച്ചു. പാകിസ്ഥാൻ തന്ത്രങ്ങളെ മനസ്സിലാക്കാനായിരുന്നു ഇത്. 1984 May 1 സിയാച്ചിൻ കീഴടക്കാൻ പാകിസ്ഥാൻ പദ്ധതിയിട്ടതായി അറിഞ്ഞ സൈന്യം 13 ഓപ്പറേഷൻ മേഘദൂത് ആരംഭിക്കുകയും പാകിസ്ഥാന്റെ തന്ത്രങ്ങൾ പൊളിക്കുകയും ചെയ്തു. കേണൽ നരേന്ദ്രകുമാറിന്റെയും ടീമിന്റെയും ഈ അതിസാഹസിക മിഷൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രദേശം പാകിസ്ഥാന്റെ കീഴിലാകുമായിരുന്നു. അദ്ദേഹത്തിന്റെ ധീരതയെ അംഗീകരിക്കാൻ സിയാച്ചിനിലെ ഇന്ത്യൻ ബേസിന് കുമാർ ബേസ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. 1933 റാവൽപിണ്ടിയിൽ ജനിച്ച കേണൽ കുമാർ 1950 സൈന്യത്തിൽ ചേരുന്നത്. അന്ന് ഹിമാലയൻ മൗണ്ടനറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായിരുന്ന ടെൻസിംഗ് നോർഗെ പരിചയപ്പെടുന്നത് കൂടിയാണ് അദ്ദേഹത്തിന് മലനിരകളോടുള്ള ഇഷ്ടം തുടങ്ങുന്നത്. 1961 ആദ്യമായി നന്ദാദേവി മലനിരകൾ കീഴടക്കിയതും 1965 ഇന്ത്യയുടെ ആദ്യ മൗണ്ട് എവറസ്റ്റ് പരിവേഷണത്തിന്റെ ഡെപ്യൂട്ടി ലീഡറും 1976 കാഞ്ചൻജംഗയുടെ അപകടകരമായ വടക്ക് കിഴക്കൻ ഭാഗം കീഴടക്കിയ ആദ്യത്തെ മനുഷ്യനും അദ്ദേഹമാണ്. മൗണ്ട് എവറസ്റ്റിന്റെ അപകടകരമായ ഓക്സിജൻ രഹിത ഡെത്ത് സോണായ 8,000 മീറ്റർ ഉയരം 20 തവണയിലധികം സന്ദർശിച്ചതും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നാണ്. അടുത്ത അപ്ഡേറ്റ് നോക്കാം. ഇന്ത്യയുടെ നേരെ ചൈന നിരന്തരം നടത്തുന്ന പ്രകോപനങ്ങൾ വളരെയധികം ഉത്കണ്ഠ ഉളവാക്കുന്നതാണെന്ന് അമേരിക്ക. വെള്ളിയാഴ്ച അമേരിക്കൻ സെനറ്റിൽ പ്രതിരോധ നയനിയമം പാസാക്കിയ വേളയിലാണ് അമേരിക്കൻ ഭരണകൂടം ഈ ആശങ്ക മുന്നോട്ട് വെച്ചത്. ചൈനീസ് സർക്കാർ ഇന്ത്യൻ അതിർത്തികളിൽ നടപ്പാക്കുന്ന നിരന്തരമായ സൈനിക പ്രകോപനം വളരെ ഉത്കണ്ഠ ഉളവാക്കുന്നതാണെന്ന് നിയമത്തിൽ പറയുന്നു. നിലവിലെ നയതന്ത്രപരമായ വഴികളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് അമേരിക്ക ചൈനീസ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഈ നിയമം പാസാക്കുന്നതിനെ കൊണ്ടുവന്ന വീറ്റോയെ മറികടന്നാണ് ഇപ്പോൾ ഇരുസഭകളിലും നിയമം പാസാക്കിയിരിക്കുന്നത്. $740 ബില്യൺ നിയമത്തിനു വേണ്ടി അമേരിക്കൻ ഭരണകൂടം നീക്കിവച്ചിരിക്കുന്നത്. ഡെമോക്രാറ്റുകൾക്ക് ഭൂരിപക്ഷമുള്ള അധോസഭയായ ഹൌസ് ഓഫ് റെപ്രസെന്റേറ്റീവിൽ നിയമം കഴിഞ്ഞയാഴ്ച പാസാക്കിയിരുന്നു. നിയമം പാസായതോടെ അമേരിക്കയിലെ 2 മുഖ്യ രാഷ്ട്രീയ കക്ഷികളുടെയും 2 സഭകളുടെയും പിന്തുണ ഇന്ത്യക്ക് ലഭിക്കും. ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രാധാന്യമേറിയതാണ്. സേനകളെ ഉപയോഗിച്ച് യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കാതെ ഇന്ത്യയോട് ആലോചിച്ച് ചൈന നയതന്ത്രപരമായി പ്രശ്ന പരിഹാരം കാണണമെന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. ദക്ഷിണ ചൈനാ കടലിലും കിഴക്കൻ ചൈനാ കടലിലും ഭൂട്ടാനിലും ചൈനീസ് ഭരണകൂടം നടത്തുന്ന കയ്യേറ്റങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് സഭയിലെ ഡെമോക്രാറ്റിക് പാർട്ടി അംഗം രാജാ കൃഷ്ണമൂർത്തി അഭിപ്രായപ്പെട്ടു. വിഷയത്തിൽ ഇന്ത്യക്കും തങ്ങളുടെ മറ്റു സുഹൃത് രാജ്യങ്ങൾക്കും പരിപൂർണ പിന്തുണ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു.